ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രസൻസ് ടീനറ്റ് ട്രാക്ക് ബ്രോട്ട് ടു യു ബൈ ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വേഗതാരങ്ങളെ ഇന്നറിയാം. കമലേഷ് വിവരങ്ങളുമായി ചേരുന്നു. കമലേഷ്, എന്താണ് ഏറ്റവും ഒടുവിലായി കായികമേളയിൽ നിന്നുള്ള ഒടുവിലത്തെ വിവരം എന്താണ്? ഫിജി സംസ്ഥാന സ്കൂൾ കായികമേള അങ്ങേയറ്റം വാശിയേറിയ പോരാട്ടങ്ങൾ പുരോഗമിക്കുകയാണ്. ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം, അതായത് ഈ കായികമേളയുടെ ഗ്ലാമർ ഇനമായ 100 മീറ്റർ ഓട്ട മത്സരങ്ങൾ ഇന്ന് അതിന്റെ ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിന്റെ ഹീറ്റ്സ് മത്സരങ്ങളാണ്. ഹീറ്റ്സ് ആണ് ഇപ്പോൾ ട്രാക്കിൽ പുരോഗമിക്കുന്നത്. എനിക്ക് പിറകിൽ കാണുന്ന ട്രാക്കിൽ നമുക്കത് കാണാൻ കഴിയും. അതിന്റെ ഹീറ്റ്സിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്, അത്തരത്തിലുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഹാമർ ത്രോ മത്സരങ്ങളും ഇപ്പോൾ നിലവിൽ ട്രാക്കിൽ പുരോഗമിക്കുന്നുണ്ട്. ഈ രണ്ട് മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും ഈ ഇന്നത്തെ ഒരു ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ 100 മീറ്റർ ഓട്ട മത്സരം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനപ്പെട്ട മത്സരങ്ങൾ, ഇന്ന് നടക്കാനിരിക്കുന്ന ഫൈനൽ മത്സരങ്ങൾ എന്ന് പറയുന്നത്, ഇന്ന് ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങൾ, 5000 മീറ്റർ നടത്ത മത്സരം നടന്നു, അതിന്റെ ഫൈനൽ മത്സരം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 3000 മീറ്റർ നടത്ത മത്സരം അടക്കം ഇനി നടക്കേണ്ടതുണ്ട്. ഇതിൽ ഇനി പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ, അതിന്റെ ഫലങ്ങൾ, റീസെന്റ് ആയിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത്, 3 കിലോമീറ്റർ നടത്ത മത്സരം സീനിയർ ഗേൾസ് വിഭാഗത്തിൽ മിയ റോസ് ഗവൺമെന്റ് VHSS മധുരപ്പള്ളിയാണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ 5000 മീറ്റർ നടത്ത മത്സരത്തിൽ അഭിദേവ് സത്യൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. അതുപോലെ തന്നെ ഷോർട്ട് പുട്ടിൽ, സബ് ജൂനിയർ ബോയ്സിന്റെ ഷോർട്ട് പുട്ടിൽ അസംഷൻ HS ബത്തേരി വയനാട്ടിൽ നിന്നുള്ള കാർത്തിക് NS ആണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് നിലവിൽ ഇതുവരെയും മീറ്റ് റെക്കോർഡുകളൊന്നും പിറന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ പാലക്കാട് ജില്ല തന്നെയാണ്, പാലക്കാടും മലപ്പുറവും തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം പുരോഗമിക്കുന്നത്. അതോടൊപ്പം മൂന്നാം സ്ഥാനത്തിന് വേണ്ടി കാസർഗോഡ് ജില്ലയും എറണാകുളം ജില്ലയും വലിയ ഒരു പോരാട്ടം നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ വരെ, രാവിലെ മത്സരങ്ങൾ തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയായിരുന്നു മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പോൾ വോട്ട് അടക്കമുള്ള മത്സരങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനം എറണാകുളം ജില്ല കരസ്ഥമാക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് 8 പോയിന്റ് വർദ്ധിച്ചതോടുകൂടി മൂന്നാം സ്ഥാനത്തേക്ക് എറണാകുളം ജില്ല എത്തിയിട്ടുള്ളത്. ഈ നിലയിൽ ഒന്നാം സ്ഥാനത്ത് പാലക്കാടും രണ്ടാം സ്ഥാനത്ത് മലപ്പുറവും മൂന്നാം സ്ഥാനത്ത് നിലവിൽ എറണാകുളവുമാണ് എന്നാണ് നമുക്ക് ഈ പോയിന്റ് പട്ടികയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്കൂളുകളുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സ്കൂളുകളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഇതിൽ ഇനിയും അപ്ഡേറ്റ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ വിവരങ്ങൾ. ആ നിലയിൽ സ്കൂളുകളുടെ കാര്യങ്ങൾ, അതിന്റെ പോയിന്റ് അടക്കം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ വിവരങ്ങൾ നൽകാനാവും. ഏതായാലും ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് ജില്ല ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ഇതിൽ സ്കൂളുകളുടെ കാര്യത്തിൽ ഞാൻ പറയാം അതിന്റെ വിവരങ്ങൾ. IDL EHSS കടകശ്ശേരി തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്, 18 പോയിന്റുമായി. IDL EHSS കടകശ്ശേരിയാണ് ഒന്നാം സ്ഥാനത്ത്. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് 14 പോയിന്റുമായി മാർബേസിൽ HSS കോതമംഗലം രണ്ടാം സ്ഥാനവും, അതുപോലെ തന്നെ 13 പോയിന്റുമായി GHSS കുട്ടമത്ത്, കാസർഗോഡ് ജില്ലയിലെ GHSS കുട്ടമത്താണ് നിലവിൽ മൂന്നാം സ്ഥാനത്തുള്ളത്. പോയിന്റുകൾ അടിക്കടി മാറി മാറി വരുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ഈ പോൾ വോൾട്ട് മത്സരങ്ങളുടെ ഫലമടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ എറണാകുളം ജില്ലയിലെ സ്കൂളുകൾ മുന്നോട്ട് കയറി വരാനുള്ള സാഹചര്യമുണ്ട്. അത് ഈ നിലവിലെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അത്തരം റിസൾട്ടുകളെല്ലാം കൂടുതൽ ഇനി വരേണ്ടതുണ്ട്. മത്സരക്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ഈ മത്സര ഫലവും മാറി മാറി വരുന്നതോടുകൂടി പോയിന്റ് നിലയിലും വലിയ മാറ്റമുണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തിന് വേണ്ടി വലിയ ഒരു പോരാട്ടമുണ്ടായി. രാവിലെ കാസർഗോഡായിരുന്നു മൂന്നാം സ്ഥാനത്തെങ്കിൽ ഇപ്പോൾ അത് എറണാകുളമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ മത്സരങ്ങളെല്ലാം വളരെ വാശിയേറിയ പോരാട്ടങ്ങൾ ട്രാക്കിലും ഫീൽഡിലുമൊക്കെയായി പുരോഗമിക്കുകയാണ് ഫിജി. ശരി കമലേഷ്, ഇന്ന് പ്രത്യേകത ഇന്ന് വേഗതാരങ്ങളെ അറിയാമെന്നുള്ളതാണ്. അതിനായി കാത്തിരിക്കുകയാണ് കായിക മേഖല.
ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രസൻസ് ടീനെറ്റ് ട്രാക്ക് ബ്രോട്ട് ടു യു ബൈ ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി.